Good morning. Today we will discuss about pointers for developing a questionnaire. അപ്പോൾ നമ്മൾ questionnaire എന്താ അതുപോലെ തന്നെ questionnaire's features എന്താ forms എന്താന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു questionnaire പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് researcher എന്തൊക്കെ പോയിന്റുകളാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ പോയിന്റ്സ് കൺസിഡർ ചെയ്തിട്ടാണ് ഒരു ബെറ്റർ ആയിട്ടുള്ള questionnaire പ്രിപ്പയർ ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഒരു 10 പോയിന്റ്സ് ആണ് വരുന്നത്. അതിൽ വരുന്ന ഫസ്റ്റ് പോയിന്റ് ആണ് സ്ട്രക്ചർ, സെക്കൻഡ് ആണ് ബ്രീവിറ്റി, തേർഡ് സിംപ്ലിസിറ്റി, ഫോർത്ത് ആംബിഗ്വിറ്റി, ഫിഫ്ത്ത് ലീഡിംഗ് ക്വസ്റ്റ്യൻസ്, സിക്സ്ത് സീക്വൻസ്, സെവൻത്ത് പേഴ്സണൽ ക്വസ്റ്റ്യൻസ്, എയ്ത്ത് ഡബിൾ ബാരലഡ് ക്വസ്റ്റ്യൻസ്, നയൻത്ത് ലോഡഡ് ക്വസ്റ്റ്യൻസ്, ടെൻത്ത് അറേഞ്ച്മെൻറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ ഒരു റിസർച്ചർ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യാം. ഇനി നമുക്ക് ഈ ഓരോ പോയിൻറ്സും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് പോയിൻ്റ് ആണ് എന്ത്, സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇത്തരത്തിലെ സ്ട്രക്ചർ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കാനുണ്ട്. അതിൻ്റെ സൈസ്, ലെങ്ത്, പിന്നെ വൺ സൈഡ് ഓഫ് ദി പേപ്പർ, പിന്നെ മാർജിൻ ആൻഡ് സ്പേസിങ്. അപ്പോൾ ഇത്രയും ഫിസിക്കലായിട്ടുള്ള ഫോമും കൂടെ ശ്രദ്ധിച്ചാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ഫസ്റ്റ് വരുന്നതാണ് സൈസ്. സൈസ് ഓഫ് ദി ക്വസ്റ്റ്യൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദി സ്കോപ്പ് ഓഫ് ദി സർവേ ആൻഡ് ദി നമ്പർ ഓഫ് ഐറ്റം ടു ബി ഇൻക്ലൂഡഡ്. ഒരു ക്വസ്റ്റ്യൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്, സർവേയുടെ സ്കോപ്പിനെയും അതുപോലെ തന്നെ എത്ര നമ്പർ ഓഫ് ഐറ്റംസ് അതിൽ ഇൻക്ലൂഡഡ് ആയി എന്നതിനെ കുറിച്ചിട്ടും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് ആണ് ലെങ്ത്. ജനറലി ദ റെസ്പോണ്ടന്റ് ഡു നോട്ട് ലൈക്ക് ടേക്ക് ടൂ മച്ച് ടൈം ടു ഫിൽ എ ക്വസ്റ്റ്യനെയർ. സാധാരണഗതിയിൽ എന്ത് ചെയ്യുന്നില്ല, ഒരു റെസ്പോണ്ടൻറ്റും ഒരുപാട് ടൈം ഒരു ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യനെയർ എന്ത് ചെയ്യുള്ളൂ, അവർക്ക് റീസണബിൾ ആയിട്ടുള്ള സൈസിൽ വേണം അല്ലെങ്കിൽ ലെങ്ത്തിൽ വേണം എന്ത് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യാൻ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഒരു അരമണിക്കൂറിലും താഴെ ടൈം എടുത്തിട്ട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആൻസർ ചെയ്യാനുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉൾപ്പെടുത്താൻ പാടുള്ളൂ. നെക്സ്റ്റ് തേർഡ് പോയിൻ്റ് ആണ് എന്ത്, യൂസ് വൺ സൈഡ് ഓഫ് ദി പേപ്പർ. ഒരു പേപ്പറിൻ്റെ ഒരു സൈഡിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താൻ പാടുള്ളൂ. മറ്റേ സൈസ് അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ റിമാർക്സ് കൊടുക്കണമെങ്കിൽ അതിനുള്ള സ്പേസ് ആക്കിയിട്ട് കൊടുക്കണം. പിന്നെ വരുന്നതാണ് മാർജിൻ ആൻഡ് സ്പേസിങ്. എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ടുള്ള മാർജിനും സ്പേസിങ്ങും ഒക്കെ കൊടുക്കുക. അതുപോലെ ടൈറ്റിൽ, സബ് ടൈറ്റിൽസ്, കോളംസ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, ഒന്നും കൂടെ അട്രാക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു സ്ട്രക്ചറിൻ്റെ കേസിൽ റിസർച്ചർ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് പോയിൻ്റ് ആണ് ബ്രീവിറ്റി. ദ ക്വസ്റ്റ്യനെയർ ഷുഡ് ബി ബ്രീഫ് ആസ് പോസിബിൾ. ഒരു ക്വസ്റ്റ്യനെയർ എന്തായിരിക്കണം, ബ്രീഫ് ആയിരിക്കണം. ഒരു 10 പേജിലെ ക്വസ്റ്റ്യനെയർ ഒരിക്കലും ഒരു റെസ്പോണ്ടൻ്റ് എന്ത് ചെയ്യില്ല, ഫില്ല് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രീഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി ഒരു ബ്രീഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യനെയർ വേണം എന്ത് ചെയ്യാൻ, പ്രിപ്പയർ ചെയ്യാൻ. തേർഡ് പോയിൻ്റ് ആണ് സിംപ്ലിസിറ്റി. കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയാലാണ് റെസ്പോണ്ടൻസിന് എന്ത് ചെയ്യുക, നല്ല റെസ്പോൺസ് ചെയ്യാൻ നല്ല ഇതുണ്ടാവുക എന്നാണ് എന്ത് വിചാരിച്ചിരിക്കുന്നത്, റിസർച്ചർ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, കുറച്ച് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി എന്ത് ചെയ്യുന്നുണ്ട് റിസർച്ചറ്, അല്ല റെസ്പോണ്ടൻസ് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, ദർ ഇസ് എ മിസ്റ്റേക്കൺ ഐഡിയ. അതെന്ന് പറയുന്നത് എന്താണ്, ഒരു മിസ്റ്റേക്കൺ ഐഡിയയാണ്. കാരണം ഒരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണെന്ന് ഉൾപ്പെടുത്തുക എന്നുള്ളത് റിസർച്ചറുടെ വെറും മിസ്റ്റേക്കാണ്. പകരം എന്താ ചെയ്യുക, ഒരു ബെറ്റർ ആയിട്ടുള്ള ക്വസ്റ്റ്യനെയർ ഡിസൈൻ ചെയ്തിട്ട് കോംപ്ലിക്കേറ്റഡ് ലാംഗ്വേജസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഒരു 4 or 5 വേർഡ്സിൽ എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ആവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വേണം എന്ത് ചെയ്യാൻ ഒരു റിസർച്ചർ സെറ്റ് ചെയ്യാം. ഫോർത്ത് പോയിൻ്റ് ആണ് ആംബിഗ്വിറ്റി. ആംബിഗ്വിറ്റി എന്ന് പറയുന്നത് എന്താ, ദ റെസ്പോണ്ടന്റ് മസ്റ്റ് ബി ഇൻ നോ ഡൗട്ട് ആസ് ടു വാട്ട് എ ക്വസ്റ്റ്യൻ മീൻസ്. റെസ്പോണ്ടൻസിന് ഒരിക്കലും ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല ക്വസ്റ്റ്യൻ്റെ അർത്ഥം എന്താണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കൊണ്ട് എന്താണ് റിസർച്ചർ ഉദ്ദേശിച്ചത് എന്നതിനെ കുറിച്ചിട്ട് റെസ്പോണ്ടൻറ്റിന് ഒരു കാരണവശാലും ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. അപ്പം അങ്ങനത്തെ ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, റെസ്പോണ്ടൻറ്റ് ഒഴിവാക്കണം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഹാവ് യു എവർ ബീൻ ഇൻവോൾവ്ഡ് ഇൻ ആൻ ആക്സിഡൻറ്റ് ഇൻ ദി പാസ്റ്റ്. ഒരു ക്വസ്റ്റ്യൻ ആണ്, മുന്നേ നിങ്ങൾ എന്തെങ്കിലും ഇതിന് ആക്സിഡൻറ്റിന് വിധേയമായിട്ടുണ്ടോ. പക്ഷേ അവിടെ എന്ത് ആക്സിഡൻ്റ് ആണ്, എത്ര വർഷം മുൻപാണെന്നൊന്നും എന്ത് ചെയ്തിട്ടില്ല, ആ റിസർച്ചർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒഴിവാക്കണം. അതാണ് ഫോർത്ത് പോയിൻ്റ് ആയിട്ടുള്ള ആംബിഗ്വിറ്റിയിൽ പറയുന്നത്. ഫിഫ്ത്ത് പോയിൻ്റ് ആണ് ലീഡിംഗ് ക്വസ്റ്റ്യൻസ്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, റിസർച്ചർ ഉൾപ്പെടുത്തണം. ഡു യു ഹാവ് ബൈക്ക്, നിങ്ങൾക്ക് ബൈക്ക് ഉണ്ടോ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. എന്നിട്ട് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുക, ഏത് സൈഡിലുള്ള ബൈക്കാണെങ്കിൽ ഏത് മോഡൽ ബൈക്കാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒന്നിനെ കണക്ട് ചെയ്ത് ലീഡ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നെക്സ്റ്റ് പോയിൻ്റ് ആണ് സീക്വൻസ്. വൈ പ്രിപ്പയറിങ് എ ക്വസ്റ്റ്യനെയർ ഇമ്പോർട്ടൻറ്റ് ഷുഡ് ബി ഗിവൺ ഫോർ സീക്വൻസ് ഓഫ് ക്വസ്റ്റ്യൻസ്.
ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യനെയറിൻ്റെ സ്വീക്വൻസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കേണ്ട ഒന്നാണ്. കാരണം എന്ത് ചെയ്യുക, ഒരു ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, ഇൻഡിവിജ്വലിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാത്ത രീതിയിൽ ഒരു സീക്വൻസ് ആയിട്ട് നമ്പറൊക്കെ ചെയ്തിട്ട് ഒരു ഓർഡറിൽ വേണം എന്ത് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യാം. ഫസ്റ്റ് നെയിം ചോദിക്കുക, പിന്നെ അവരുടെ എന്ത് ചോദിക്കുക, എന്തെങ്കിലും വർക്ക് പ്രോബ്ലം ചോദിക്കുക, പിന്നെ സാലറി ചോദിക്കുക. അങ്ങനെ ഒരു ഡിസോർഡർ ആയിട്ടുള്ള രീതിയിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യാൻ പാടില്ല. അപ്പോൾ സീക്വൻസും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം ഒരു പോയിൻ്റ് ആണ്. സെവൻത് പോയിൻ്റ് ആണ് പേഴ്സണൽ ക്വസ്റ്റ്യൻസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ്, കാരണം ചില റെസ്പോണ്ടൻസിന് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് ഒട്ടും എന്തല്ല, ഇഷ്ടമല്ല. അപ്പോൾ റെസ്പോണ്ടൻസിൻ്റെ സ്വഭാവം അനുസരിച്ച് ക്യാരക്ടർ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താൻ. കഴിവതും പേഴ്സണൽ, നമ്മൾ റിസർച്ചിന് ആവശ്യമില്ലെങ്കിൽ കഴിവതും എന്ത് ചെയ്യരുത്, പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. പിന്നെ നെക്സ്റ്റ് എയ്ത്ത് ക്വസ്റ്റ്യൻസ് ആണ് ഡബിൾ ബാരിഡ് ക്വസ്റ്റ്യൻസ്. എ ക്വസ്റ്റ്യൻ ദാറ്റ് ലീഡ്സ് ഇറ്റ്സ് എൽ ഡിഫറെൻറ്റ് പോസിബിൾ റെസ്പോൺസസ് ഇറ്റ് ഈസ് സപ്പോർട്ട് ദ കോൾഡ് ഡബിൾ ബാരിഡ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിന് രണ്ടോ മൂന്നോ റെസ്പോൺസസ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, അത് ഉൾപ്പെടുത്താൻ പാടില്ല. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഇൻസ്റ്റെഡ് ഓഫ് ടു ഓർ മോർ, അതിന് പകരം എന്ത് ചെയ്യുക, ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുക. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഒന്നും രണ്ടും മൂന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും, ഡൗട്ട് വരും. അവർ ഏതിന് റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളതിന് ഒരു ഡൗട്ട് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുക. അതാണ് ഡബിൾ ബാരേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒഴിവാക്കുക. നയൻത് പോയിൻ്റ് ആണ് ലോഡഡ് ക്വസ്റ്റ്യൻസ്. ദ അതർ ടൈപ്പ് ഓഫ് ബയാസ് ഇൻ ക്വസ്റ്റ്യൻസ് ഒക്കെ വെൻ ദേ ആർ ഫേസ്ഡ് ഇമോഷണലി ചാർജ്ഡ് മാനർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരെന്നെ ഒരുപാട് ഇമോഷണലി ചാർജ് ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻ ലോഡുകൾ എന്ത് ചെയ്യരുത്, കൊടുക്കരുത്. അവർക്ക് എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് ഫില്ല് ചെയ്യാൻ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തുക. അവർക്ക് അത്തരത്തിലുള്ള ലോഡഡ് ക്വസ്റ്റ്യൻസ് ഒഴിവാക്കുക. ടെൻത്ത് പോയിൻ്റ് ആണ് അറേഞ്ച്മെൻറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. എന്ത് ചെയ്യുക, ഒരേ മീനിങ് അല്ലെങ്കിൽ ഒരേ ഇത് വരുന്ന ക്വസ്റ്റ്യൻസ്, സെയിം കാറ്റഗറിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, അടുത്തടുത്ത് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇപ്പോൾ ഒരു വർക്ക്ഷോപ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ സർവേ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, കാറിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു കാറ്റഗറി ആയിട്ട് ചോദിക്കുക, ബൈക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വേറൊരു കാറ്റഗറി ആയിട്ട് ചോദിക്കുക, എംപ്ലോയീസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വേറൊരു കാറ്റഗറി ആയിട്ട് ചോദിക്കുക. അങ്ങനെ കാറ്റഗറീസ് വേണം എന്ത് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇലവൻത് പോയിൻ്റ് ആണ് നേച്ചർ ഓഫ് റെസ്പോൺസ്. ഇവിടെ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ദ ക്വസ്റ്റ്യൻ ഷുഡ് ഓൾവേസ് ബി ഡിസൈൻ വിത്ത് ദി ഇവൻച്വൽ അനാലിസിസ് ഇൻ മൈൻഡ്. ക്വസ്റ്റ്യൻസ് നമ്മുടെ മൈൻഡിൽ ഇവൻച്വൽ അനാലിസിസിൻ്റെ ബേസിസിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനേഴ്സ് കമ്പ്യൂട്ടേഴ്സും അനലൈസ് ചെയ്യും, അതുപോലെ ഹ്യൂമൻ ബീങ്ങും അനലൈസ് ചെയ്യും. കമ്പ്യൂട്ടേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. നമ്പർ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേയാണ് ആർക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, കമ്പ്യൂട്ടേഴ്സിന് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള നാച്ചർ ഓഫ് റെസ്പോൺസ്, റെസ്പോൺസിൻ്റെ സ്വഭാവം നോക്കിയിട്ട് വേണം കമ്പ്യൂട്ടർ അനലൈസ് ചെയ്യണോ ഇൻഡിവിജ്വൽ അനലൈസ് ചെയ്യണോ എന്നൊക്കെ എന്ത് ചെയ്യാൻ തീരുമാനിക്കാം. ആ കാര്യം കൂടെ ഒരു ക്വസ്റ്റ്യൻ എയർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് റിസർച്ചർ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും 10 പോയിൻസ് ആണ് ഒരു ക്വസ്റ്റ്യൻ എയർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് റിസർച്ചർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്.